ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിമീസ് ടിപ്പിംഗ് സോസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് കേട്ടോ. ശരിക്കും ഈ കൊറോണ കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പനിക്കൂർക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു ബജിയാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ പനിയും ജലദോഷമൊക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് പനിക്കൂർക്ക ഇട്ട് വെള്ളം തിളപ്പിച്ചോ കഷായം വെച്ചോ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പനിക്കൂർക്ക കഷായം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പനിക്കൂർക്ക കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ആ ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. പിന്നെ ഈ പനിക്കൂർക്ക കഷായം കുടിക്കാനും പനിക്കൂർക്ക ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ മടിയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പനിക്കൂർക്ക കൊണ്ടുള്ള ഈ ബജി. ഈ ബജിക്ക് നമ്മുടെ സാധാരണ മുളക് ബജിയുടെ അതേ ടേസ്റ്റാണ്, അതേ ബാറ്ററുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബജി ഉണ്ടാക്കാൻ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മലയാളി അല്ലാത്ത എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ നെയ്ബറും കൂടെയാണ്. പുള്ളിക്കാരി ഇതെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഡൗട്ടായിരുന്നു, ഈ പനിക്കൂർക്ക കൊണ്ടുള്ള ബജിക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ, നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. ഏതായാലും ഞാൻ ഉണ്ടാക്കി നോക്കി, എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. കാരണം നാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് പനിക്കൂർക്കയൊക്കെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ പനിക്കൂർക്ക ബജി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇനി നമുക്ക് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ, സാധാരണ നമ്മുടെ മുളക് ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇലയെടുക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പോടുകൂടി ഓടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവ്, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, പിന്നെ അര ടീസ്പൂൺ ഗാർലിക് പൗഡർ, അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഇതിന് പകരം ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നമ്മുടെ മാവ് തയ്യാറാക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. എന്നാലേ അത് ഇലയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന ബാറ്റർ, അതായത് മാവുപൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ഉള്ള ബാറ്ററിൽ ഈ പനിക്കൂർക്ക ബജി ഉണ്ടാക്കി നോക്കി. പക്ഷേ അത് ഒട്ടും ടേസ്റ്റി അല്ല, ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ കടലമാവ് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് പനിക്കൂർക്ക ബജി നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമാകരുത്. പിന്നെ ഈ ബാറ്ററിൽ ഉപ്പ് എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ബാറ്ററിൽ കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആയാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പനിക്കൂർക്കയില ഓരോന്നായിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇലയ്ക്ക് ഞെടുപ്പുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ ബാറ്റർ പറ്റാതെ നമുക്ക് ഈ ബാറ്ററിൽ നമ്മുടെ ഇല മുക്കിയെടുത്ത് എണ്ണയിലിടാൻ പറ്റും. രണ്ട് വശത്ത് നന്നായിട്ട് ബാറ്റർ പൊതിഞ്ഞിരിക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബജി ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ പനിക്കൂർക്ക ബജി നമ്മുടെ പൂരി പോലെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഒരു വശം റെഡിയാകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് വശവും റെഡിയായി കഴിയുമ്പോൾ നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് എല്ലാ ഇലയും ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനിക്കൂർക്ക ബജിയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഉള്ളി സാലഡിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാം.
ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളി കൊണ്ടുള്ള സാധാരണ നമ്മൾ കട്ട്ലറ്റിനൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് കൊച്ചുള്ളിയും മുളകും പിന്നെ വിനാഗിരിയും ഉപ്പും ചേർത്ത സാധാരണ സാലഡ്. ഈ വെജിയുടെ എരിവും സാലഡിൻ്റെ എരിവും പുളിയൊക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് പനിക്കൂർക്ക ബജി. അതുപോലെ പിള്ളേർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർക്കത് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം പനിക്കൂർക്ക ഇലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് ഒരു പനിക്കൂർക്ക നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിട്ട് വെള്ളം തിളപ്പിച്ചോ അല്ലെങ്കിൽ കഷായം വെച്ചോ അല്ലെങ്കിൽ സ്നാക്സായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പനിക്കൂർക്ക കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.